നമ്മളിന്ന് രാവിലെ നമ്മളെ ചായപൊടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ വരുന്നത് നമ്മളെ കൂട്ടിലേക്ക് കേട്ടോ. ഇത് ആകെപ്പോ അലങ്കോലപ്പെട്ട് കിടക്കണ് നമ്മളെ ബ്രഹ്മുദാകൾ മുട്ടടാൻ വേണ്ടിയിട്ട് കിടക്കണം അവിടെ. പിന്നെ ഡയമണ്ട് ശരിക്ക് ഒരു 8 മാസമായി ഞാൻ കൂടിൻ്റെ ഭാഗത്തേക്കൊക്കെ വന്നിട്ടാ. ഇത് 2 മെയിലാണ്, ഇതിൽ ഇനി മാറ്റി കൊടുക്കണം നമ്മളെ ഡയമണ്ട്. പിന്നെ ഇവിടെ നമ്മളെ ഒരു ബ്രഹ്മൻ്റെ കുഞ്ഞിന് ഇത് വെച്ചിട്ടുണ്ട്, ഇത് നാടൻ കോഴിയാണ്, വിരിഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ആഫ്രിക്കൻ ലവ് ബേഡ്സ്, ഇതാ ഇതൊരു ജോഡിയാണ്. അതേപോലെ തന്നെ ഇവിടെ ഇവർക്ക് ഒരു കുഞ്ഞ് ഉണ്ട് കേട്ടോ, ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ട്, താഴത്തിരിക്കുന്ന കുഞ്ഞാണ്. ഇവർക്ക് തീറ്റ കൊടുക്കണം, തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ രാവിലെ ആണ് ഒന്ന് നോക്കി ശേഷമാണ് തീറ്റ കൊടുക്കൽ. പിന്നെ നമ്മളെ ബ്രഹ്മോസിൻ്റെ ഫസ്റ്റ് ഉണ്ടായ 2 കുഞ്ഞുങ്ങളാണിത്. ഇവരത്യാവശ്യം 5-6 മാസം ആയിട്ടുണ്ട്, ഇവരെ കൊടുക്കാനുള്ളതാണ്. ഇത് മെയിലാണ്, 2 മെയിലാണ്. അപ്പോൾ ഇവരഞ്ഞ് സെയിൽ ചെയ്യണം. മാറടാ, അവൻ കാവൽ നിൽക്കണം. മറ്റേ ആൾ എഗ്ഗിനിരിക്കുന്ന സമയത്ത് ഇവിടൊക്കെ ഇനി വൃത്തികേടായിട്ടുണ്ടോ, ഒക്കെ നിസ്സാറാക്കി എടുക്കാണ്ട് ഇവിടൊക്കെ. ഇപ്പോൾ നമ്മൾ ചക്ക മുറിച്ചാൻ പോകട്ടോ. ഇതിൻ്റെ മുന്നേ ഞാൻ ഈ ചക്കൻ്റെ ഫോട്ടോ മറ്റേ ഒരു മുമ്പൊരു വീഡിയോ എടുത്തിട്ടുണ്ടായി. ഇപ്പോൾ നമ്മളിത് ഏകദേശം മൂത്തിട്ടുണ്ട്, അപ്പോൾ ഇത് മുറിക്കാൻ പോവാണ്. അപ്പോൾ ഇത് മുറിക്കട്ടോ ചക്ക. ഈ ചെറുതല്ലേ മുറിച്ചുള്ളത്, എന്താണ് മൂത്തല്ല. കുറേ ചക്ക ഉണ്ട് കേട്ടോ ഇതിൽ. നമ്മളെ കുഞ്ഞപ്പിലാകുമെന്ന് ചക്ക മുറിച്ചിട്ടുണ്ട്. അപ്പം ഇനി പൗത്തീൻ്റെ വശം കാണിക്കാൻ പറ്റുള്ളത്. ചക്ക എടുക്കണ്ട. ഇതാണ് നമ്മളെ സർവത്തും കായി ഉണ്ടാ, പ്രാവശ്യം പൂട്ട് കുറേ ഉണ്ട് കേട്ടോ. അതിമല് എന്താ ഇവിടെ നല്ല അടിപൊളിയായിട്ടുണ്ടാവുന്നുണ്ട്. ഇവിടെ എന്തൊന്ന് പോത്തിക്കണല്ലോ, ഇവിടെ ഒന്ന് പോത്തിട്ടുണ്ട്. ഇത് അടിപൊളിയായിട്ടൊന്ന് ഇട്ടിട്ടാ, മഞ്ഞ കളർ ശരിക്കും പോത്ത സാധനം കേട്ടോ. എന്താ ഇവിടെ ഉണ്ട്, എന്താ ഇനി നമ്മളെ അടുത്ത കൃഷി ഭാഗത്തേക്കാണ് പോണത്. രാവിലെ ഇതെല്ലാം ഒന്ന് വിസിറ്റ് ചെയ്യും ഞാൻ കേട്ടോ. ഇവിടെ ഉള്ള സമയത്ത് എല്ലാം ഉണ്ട്. അത് നമ്മളെ അമ്പായങ്ങ ഞാനേ ഇതിന് മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നമ്മൾ വാങ്ങിയ തൈകളിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പഴങ്ങൾ തന്ന മരമാണിത്. ഇപ്പോൾ അച്ചാറിട്ട് വെച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റാട്ടോ. അച്ചാറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെറിയ നേഴ്സറി കടകളിലൊക്കെ കിട്ടും കേട്ടോ. നമുക്ക് വേണ്ടി കൂടുതൽ സ്പേസൊന്നും വേണ്ടത് വെക്കാൻ കണ്ടോ. ചെറിയ സ്ഥലമാണ് ഇത്. തന്നെ ബ്രഹ്മൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു മരമാണ്. ഞാൻ ഇപ്പോൾ അത് താഴത്താണ് വെച്ചിട്ടുള്ളത്. പക്ഷെ എന്നാലും അടിപൊളിയായിട്ട് നല്ലോണം കായ്ച്ചിട്ടുണ്ട്. കൂടുന്ന അന്ന് മുതൽ നല്ല കായ്ച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടോ, കുറേ പൂവിട്ടിട്ടുണ്ട്, അവിടെയൊക്കെ പൂവുണ്ട്. പിന്നെ ഇത് നമ്മളെ റംബൂട്ടാൻ്റെ യെല്ലോ കളറുള്ള റംബൂട്ടാൻ്റെ തൈയാണിത്. പിന്നെ ചട്ടിക്കുരുമുളക്, ഇതും അത്യാവശ്യം നല്ലുണ്ട്. പിന്നെ ഇത് മലേഷ്യൻ ഇതാണ് ചിക്കു. ഇതിമ്മ നല്ല മധുരമുണ്ടായിട്ടുണ്ട് കേട്ടോ. അത് മുമ്പേ 2-3 നാലും കിട്ടിയിട്ടുണ്ട്. നല്ല മധുരമുണ്ട് സാധനം. ചെറിയ മരമാണ്, ഇതേപോലെ തന്നെ ചെറുതായിട്ട് വെച്ചിട്ടുള്ളൂ. ഇത് ചെറിയ ചെറിയ കൃഷികൾ വെണ്ടക്കയുണ്ട്. പിന്നെ ഇത് നല്ലൊരു പിലാവാണ്. എന്തോ ഒരു വിയറ്റ്നാം എന്തോ ഒരു പേരാണ്, വലിയൊരു അറിയില്ല പേരേതെന്ന്. ഇതും നല്ല നല്ല അടിപൊളിയായിട്ട് ഉണ്ടാകുന്നുണ്ട്. ഇത് വേറൊരു പഴമാണ്, എന്താണ് ഈനാമ്പഴം എന്നൊക്കെ പറയും. പല പേരും പല സ്ഥലത്തുമാണ്. ഇതാണ് പടത്തുള്ള പഴം. പിന്നെ അത് നമ്മുടെ എന്താ പറയുക, മട്ടറിൻ്റെ മരമാണ്. ഇതുവരെ കായ്ച്ചിട്ടില്ല, പൂവിട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം കായ്ക്കാൻ സാധ്യതയുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പമായിട്ടുണ്ട് മരം കണ്ടോ. ഇത് ചെയ്യാട്ടോ, നല്ല സാറായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞത്തിൽ ഒരു മാങ്ങ തീമുന്നുണ്ടായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടൊക്കെ കാടായിട്ട് കിടക്കുകയാണ്. ഇതൊക്കെ ഒന്ന് സാറാക്കി എടുക്കാണ്ട്. ഇത് നമ്മളെ റംബൂട്ടാൻ റെഡ് കളർ നല്ലോണം കായ്ച്ചിട്ടുണ്ടായിരുന്നു മുമ്പ്. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ ചെറിയ മരങ്ങളൊക്കെ നമ്മൾ കൊടുത്താൽ കൂടുതൽ സ്പേസ് വേണ്ടതിനൊന്നും നല്ല കായ്കൾ കിട്ടുകയും ചെയ്യും. ഇത് വേറൊരു ചിക്കുവിൻ്റെ മരമാണ്. ഇതുവരെ കായ്ച്ചിട്ടില്ല, അത് ഒരു ഭാഗമൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒഴിവാക്കിയിട്ട് വേറെ വെക്കണം ഇവിടെ. ഇത് നമ്മളതേമാതിരി ഒരു പ്ലാവാണ്. ഇത് ആദ്യം ഞാൻ കൊടുന്ന് കുഴിച്ചിട്ട ഒരു പ്ലാവിൻ്റെ തൈയാട്ടോ.
അണ്ട അതിമേ രണ്ടാമത്തെ വട്ടാണ് ചക്ക ഉണ്ടാകുന്നത്. അണ്ട അവിടെ എല്ലാം കാശിട്ടുണ്ട് ചക്ക. ഇത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഇതൊക്കെ പോവും. പക്ഷെ താഴത്തുള്ളത് നല്ലോണം ഉസാറായിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ തണ്ടിൻ്റെ ഒക്കെ വലിപ്പം കണ്ട ചെറിയ മരമാണ് ഇതൊക്കെ. ഒരു വർഷമായിട്ടുള്ളു നല്ലോണം കായ്ക്കുന്നുണ്ട് ഇതൊക്കെ. ഹലോ, ഓൺലൈനിലൂടെ ഒരു സാധനം ബുക്ക് ചെയ്താ കേട്ടത്, കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള. ഇത് സംഭവം അടിപൊളിയാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും ഭയങ്കര മുമ്പ് ഒരു ട്രെൻഡായ ഒരു സംഭവം ഉണ്ടായിരുന്നു ഇത് മുമ്പൊക്കെ. ഇത് എന്ത് പറഞ്ഞാലും റിട്ടേൺ പറയിട്ടാ. ഇത് ഇവൻ്റെ സാധനമാണ്. എന്താണ് ഒച്ചപ്പാണ്ടാക്കാത്തത് നോക്കാം, പറഞ്ഞോക്കാം. അത് ഇത് ഓണാ, ചാർജ് കഴിഞ്ഞോ? അടിപൊളിയാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. ആ, എൻ്റെ പേര് ചോദിച്ചോക്ക്, പേരെന്താ ചോദിച്ചോക്ക്, പറയും ചോദിച്ചോക്ക. ഹലോ ഹലോ, എന്തുവാ വിശേഷം? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? ചോദിച്ചോക്ക, ഞാനല്ല ഇപ്പൊ ചോദിക്കണേ. ആ ഡാ, എന്നോട് തർക്കുത്തരം പറയണ്ട്, ഞാൻ പറഞ്ഞു മറുപടി പറയണ്ട്. ആ, കൊറേ ലോങ് സമയം കിട്ടുന്നുട്ടാ, ലോങ് ടൈം ഉണ്ട്. ആയിക്കോട്ടെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ലൈക്ക് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, ഷെയർ ചെയ്യാ. ഓക്കേ, ബൈ ബൈ. ഓക്കേ, ബൈ ബൈ. അടിപൊളി കേട്ടോ.